വാച്ചും മെഗാഫോണുമൊന്നും സജീവമല്ലാതിരുന്ന കാലത്ത് കണ്ണൂരിലെ കടലോര ജനതയെ നോമ്പുതുറയുടെയും നിസ്കാരത്തിന്റെയും സമയം അറിയിച്ചിരുന്നത് അറക്കൽ കൊട്ടാരപ്പടിയിലെ മണിഘടികാരമായിരുന്നു. രാജഭരണം പോവുകയും അറക്കൽക്കെട്ട് തകരുകയും ചെയ്തെങ്കിലും കേരളത്തിലെ ഏക മുസ്ലിം രാജവംശത്തിന്റെ ഓർമ്മയെന്നോണം അറക്കലെ നോമ്പുമണി സമയം തെറ്റിക്കാതെ ഇന്നും ശബ്ദിക്കുന്നുണ്ട്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശത്തോളം തന്നെ പഴക്കമുണ്ട് അറക്കൽക്കെട്ടിന്റെ പടിപ്പുരയിലുള്ള ഈ മണികടികാരത്തിനും. അറക്കൽ ഭരണാധികാരിയായ ആലിമാരും ബീബിമാരും തലമുറകളായി കാത്തുസൂക്ഷിച്ച ആചാരങ്ങളിൽ ഒന്നാണിത്. ഇത്രയൊന്നും പരിഷ്കാരമില്ലാത്ത കാലത്ത് കടലോര ജനത കാതുകൂർപ്പിച്ചിരുന്നത് അറക്കല്ലേ ഈ മണിമുഴക്കത്തിനായിരുന്നു. നിസ്കാരത്തിന്റെയും നോമ്പുതുറയുടെയുമെല്ലാം സമയം ഓർമ്മപ്പെടുത്താൻ അവർക്ക് ഈ മണിമുഴക്കം വേണമായിരുന്നു. രാജഭരണമെല്ലാം അവസാനിച്ചു പോയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ മണിയടിക്കുന്നതിനായി ഒരു ജീവനക്കാരനെ ഇപ്പോഴും രാജകുടുംബം നിലനിർത്തിപ്പോരുന്നുണ്ട്. അന്നൊക്കെ ഈ മണിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി എല്ലാവരും കാതോർത്ത് നിൽക്കുമായിരുന്നു. ഇന്ന് മറ്റു ബാങ്കുകളുള്ളത് കൊണ്ട് അത്ര പ്രാധാന്യം അവർക്ക് കിട്ടുന്നില്ലെങ്കിലും ഞങ്ങൾ ഇത് ഇന്നും തുടർന്നു പോകുന്നു. നോമ്പുമണി മാത്രമായിരുന്നില്ല അന്ന് രാജകുടുംബത്തിന്റെ വകയായി ഉണ്ടായിരുന്നത്. നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് അത്താഴത്തിനായി ആളുകളെ വിളിച്ചുണർത്താൻ കൊട്ടും ചീനയുമെന്ന ഏർപ്പാടുമുണ്ടായിരുന്നു. മാസപ്പിറവി കണ്ടാൽ അത് വിശ്വാസികളെ അറിയിക്കാനുള്ള അവകാശവും ഉത്തര മലബാറിൽ അന്ന് അറക്കൽ കുടുംബത്തിനായിരുന്നു. ഇപ്പോൾ കണ്ണൂരിൽ ഈ അവകാശം കുടുംബം നിലനിർത്തിപ്പോരുന്നു. കൊട്ടുംചീനയുമെല്ലാം രാജഭരണം പോയതോടെ അവസാനിച്ചു. പക്ഷേ മണികടികാരം ഇപ്പോഴും ശബ്ദിക്കുന്നു. ആരുടെയും സമയം തെറ്റിക്കാതെ രാജകുടുംബത്തിൻ്റെ നല്ല ഓർമ്മകൾ അയവിറക്കി. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രതീഷ് കപൂത്തിനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ്.